കാരണം ആദ്യത്തെ സിനിമയാണ്. ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ആദ്യത്തെ കുട്ടിയെപ്പോലെയാണ്. നാട്ടിലെ ഒരു പുഴയും ആ പുഴയുടെ ചുറ്റുമുള്ള ആളുകളുടെ ഒരു ലൈഫും ആ ഒരു ഒരു പ്രത്യേകതയുള്ള ഒരു റിവറൊക്കെയാണ്. കാരണം ഒരുപാട് ആളുകൾ മരിച്ചിട്ടുള്ള ഇത്ര മരിക്കാറുള്ള അപ്പോൾ പാസ്റ്റിലൊക്കെ ആളുകൾ ഈ കൊന്ന് ഡെഡ് ബോഡീസൊക്കെ കയത്തിലൊക്കെ കെട്ടി താത്തിയെന്നൊക്കെ വിശ്വസിക്കപ്പെടുന്ന ഒരു ചരിത്രമുള്ളൊരു പുഴയൊക്കെയാണ്. ഞാനൊരു ഒരു 20 സിനിമയ്ക്ക് മോഡൽ സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ഡയറക്ടേഴ്സ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ്. 1.5 മണിക്കൂറിൻ്റെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ഞങ്ങൾ 4 മുതൽ 5 ദിവസം വരെ സ്പെൻഡ് ചെയ്തു അവിടെ. ഇതെല്ലാം അത്യാവശ്യം അത്ര അതിൽ കൂടുതൽ സമയം ഞങ്ങൾ 3 ദിവസം പ്രിപ്പയറിംഗ് ആയിരുന്നു വിത്ത് സൗണ്ട് ക്യാമറ അതിൻ്റെ ലൈറ്റിങ്ങും ലോഡിങ് ഓൾ ദ ഡി ഐ എല്ലാം പ്രിപ്പയർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ സ്കിൻ ടോൾ എല്ലാം. നമസ്കാരം. ഇപ്പോൾ നമ്മൾ റെഡ് സീ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലാണ്. ഇവിടെ ഒരു മലയാള സിനിമ നമുക്ക് കാണാനുള്ള ഒരു അവസരം ലഭിച്ചിരിക്കുന്നു. മാത്രവുമല്ല ആ മലയാളം സിനിമയുടെ സംവിധായകൻ ഇന്ന് നമ്മുടെ കൂടെയുണ്ട്, ശ്രീ നിതിൻ ലൂക്കോസ്. നമസ്കാരം. ഹായ്, നമസ്കാരം. ഒരുപക്ഷെ ഈ സൗദി അറേബ്യയിൽ എന്ത് തോന്നുന്നു? ആ ഒരിക്കലും സൗദിയിൽ നമ്മളൊരു വിസിറ്ററായിട്ടൊന്നും വരുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ വെരി ഹാപ്പി ടു കം ഹിയർ. ആൻഡ് ഇവിടെ ആളുകളും ഇപ്പോൾ എസ്പെഷ്യലി മലയാളികളൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്തു ഞങ്ങളെ. ഞങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് അങ്ങനെ ആരെയും പരിചയമുണ്ടായിരുന്നില്ല. പക്ഷേ വന്നു കഴിഞ്ഞിട്ട് ഇവിടുന്ന് മീഡിയയിൽ വർക്ക് ചെയ്യുന്ന വഹീദും മുസാഫ്രിക്ക ഒരുപാട് ആൾക്കാരുണ്ട്, അറബ് ന്യൂസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തു നമ്മുടെ പടത്തെ പ്രൊമോട്ട് ചെയ്യാനും. അപ്പോൾ അവർ ഒരു പേഴ്സണൽ ഹെൽപ്പൊക്കെ നമുക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു രാജ്. അപ്പോൾ ഇതൊരു ഒരു മലയാളത്തിൽ നിന്നുള്ള പക എന്നുള്ള സിനിമയാണ്. പക, യെസ്. ആ പേരിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. നിതിൻ ലൂക്കോസ് എന്ന് പറയുന്ന ഒരു സൗണ്ട് എഞ്ചിനീയറാണ്. യെസ്, പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങിയ ഒരു സൗണ്ട് എഞ്ചിനീയർ. ഒരുപക്ഷെ ഒരു സൗണ്ട് എഞ്ചിനീയർ ഒരു ഡയറക്ഷൻ പദവിയിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ സ്വയം എനിക്ക് ഡയറക്ഷൻ ചെയ്യാമെന്ന് തോന്നുന്ന രീതിയിലേക്ക് വരുന്നു. എന്തായിരിക്കും അതിൻ്റെ ഒരു ഒരു ചെതവികാരമുണ്ട്, അല്ലെങ്കിൽ അത് എങ്ങനെ ഞാൻ ഇതിലേക്ക് എത്തും? സിനിമാ ഫീൽഡാണ്, പക്ഷേ അത് നമുക്കറിയാം സിനിമാ ഫീൽഡാണ്. അതിൽ കുറേ നമ്മുടെ കയ്യിൽ ആ സ്കെയിൽ നമ്മുടെ കയ്യിലുണ്ട്. ഇനി അതിൻ്റെ ഒരു സ്കെയിലിൻ്റെ വൈഡാണ്. അതെ. എത്രത്തോളം ആയിരിക്കും ഒരു ഒരു ഡയറക്ഷൻ വന്നപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും തോന്നിയ കാര്യങ്ങൾ? അത് സിനിമയെ സിനിമ പഠിക്കാൻ വേണ്ടി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്ന എല്ലാവരും അവരുടേതായിട്ടുള്ള സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു കോഴ്സ് ചെയ്തു. ആ കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഒരു 5-6 വർഷത്തോളം വർക്ക് ചെയ്തു. അപ്പോൾ അതിനൊപ്പം സ്ക്രീൻ പ്ലേകൾ എഴുതുമായിരുന്നു, ഡെവലപ്പ് ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ സ്ക്രീൻ പ്ലേ എഴുതി ഒരു നമുക്ക് സംവിധാനം ചെയ്യാനായിട്ടുള്ള ഒരു 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 പൊസിഷൻ ആയ സമയത്ത് നമുക്ക് നല്ലൊരു ടീമും അത്യാവശ്യം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പരിചയം ഉണ്ടായി. ഇപ്പം പ്രൊഡ്യൂസർ കിട്ടി. അപ്പോൾ ബോംബെയിൽ നിന്നാണ് മോസ്റ്റ്ലി പ്രൊജക്റ്റ് ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തത്. അങ്ങനെ കിട്ടിയപ്പോൾ ഒരു 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 ചെറിയ സിനിമ, ഒരു ഫെസ്റ്റിവലിൽ പോകാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് നമ്മളങ്ങനെ ഡെവലപ്പ് ചെയ്തിരുന്നു. ആദ്യം ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പോവുകയാണ്. ഇത് ആദ്യമല്ല, ഇതിന് മുന്നേ ഒരു ഫിലിം ഫെസ്റ്റിവൽ വന്നിട്ടുണ്ട്. ടൊറൻ്റോ ഫിലിം ഫെസ്റ്റിവലിൽ ആദ്യം വന്നിട്ടുണ്ട്. യെസ്. അങ്ങനെ അവിടെ നിന്നാണ് ഇപ്പോൾ സൗദി അറേബ്യയിൽ എത്തുന്നത്. ടൊറൻ്റോയിൽ എത്തുമ്പോൾ മലയാളത്തിലേക്ക് എനിക്കൊന്നും മൂത്തോൻ അല്ലെങ്കിൽ ജെല്ലിക്കെട്ട്, ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ പോയ വലിയ പടങ്ങളാണ്, വലിയ സ്കെയിലുള്ള പടങ്ങളാണ്. യെസ്. പുതിയ നടന്മാരാണ്, പുതിയ ആളുകളാണ്. ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ വളരെ യങ് ആയിട്ടുള്ള ഒരു ഡയറക്ടറുടെ പാടെ എത്തുന്നു. എന്തായിരുന്നു അവിടെയുള്ള എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ്? ടൊറൻ്റോ ആക്ച്വലി ഒരു വേൾഡിലെ ഒരു 3rd സ്ഥാനത്തൊക്കെ നിൽക്കുന്ന ഒരു ഫിലിം ഫെസ്റ്റിവലാണ്. അപ്പോൾ ടൊറൻ്റോയില് എനിക്ക് 2019 തോന്നുന്നു മൂത്തോനും ജെല്ലിക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങനത്തെ അതുപോലത്തെ ഒരു ഫെസ്റ്റിവലിലേക്ക് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ചെയ്തു തുടങ്ങിയ സമയത്ത്. കാരണം ഇതൊരു ഒരു ചെറിയ സിനിമയായിട്ട് ഞങ്ങൾ വയനാട്ടിൽ വെച്ച് സുഹൃത്തുക്കളും എൻ്റെ കൂടെ പഠിച്ച ആളുകളും പിന്നെ കുറച്ച് മലയാള സിനിമയിലെ ടെക്നീഷ്യൻസും ആക്ടേഴ്സൊക്കെ കൂടെ സഹകരിച്ചിട്ട് ചെയ്തൊരു സിനിമയാണ്. പക്ഷേ അതിനിടയ്ക്ക് ഞങ്ങൾ NFDC ഫിലിം ബസാർ ഒരു വർക്ക് ഇൻ പ്രോഗ്രസ് ലാബിൽ സെലക്ട് ആയിരുന്നു. അവിടെ നിന്ന് ബെസ്റ്റ് ഫിലിം ആയിട്ട് പടം സെലക്ട് ആവുകയും അപ്പോൾ ബേസിക്കലി ആ ലാബിൽ നമ്മളെ പടം എഡിറ്റ് ചെയ്യാനാണ് അവർ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഉണ്ടായിരുന്ന ഒരു എക്സിസ്റ്റിംഗ് ഞങ്ങൾ ഫൈനലൈസ് ചെയ്തൊരു കട്ടിൽ നിന്ന് ഒരു 10-12 മിനിറ്റൊക്കെ നമുക്ക് കുറഞ്ഞ് വേറൊരു സ്ട്രക്ചറിലുള്ളൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റി അവിടെ. അപ്പോൾ എനിക്ക് തോന്നിയാൽ ഒരു 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 ഇൻ്റർനാഷണൽ സെൻസിബിലിറ്റിക്ക് ഒരു സിനിമ കൊണ്ടുവന്ന ചിലപ്പോൾ ആ ലാബായിരിക്കും. ആ ലാബിൽ നിന്നാണ് ബേസിക്കലി ഇതുപോലുള്ള ഫെസ്റ്റിവലിലേക്ക് പിക്ക് ആയത്. ഇവിടേക്ക് ശരിക്കും ഡയറക്റ്റ് നിങ്ങളെ പിക്ക് ചെയ്യുന്ന അതോ നമ്മളെ മറ്റു രീതിയിൽ എൻട്രി ലഭിക്കായിരുന്നു? നമ്മൾ അല്ല, ഒഫീഷ്യൽ അപ്ലിക്കേഷൻ കൊടുക്കണം. അതെല്ലാ ഫെസ്റ്റിവലിനും നമ്മൾ ഒഫീഷ്യലി അപ്ലൈ ചെയ്യണം. പക്ഷേ ടൊറൻ്റോയിൽ വന്നതിന് ശേഷം ഇതിൻ്റെ പ്രോഗ്രാം ആളുകളും സെലക്ഷൻ കമ്മിറ്റിയൊക്കെ സിനിമ കണ്ടിരുന്നു. അപ്പോൾ അതും അതും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ദിതി പോലത്തെ ഒരു വലിയ സിനിമയിൽ സൗണ്ട് എഞ്ചിനീയർ പ്രവർത്തിക്കുന്നത് എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? സൗണ്ട് എഞ്ചിനീയറിംഗ് എക്സ്പീരിയൻസ് നമുക്കറിയാം, റസൽ പൂക്കുട്ടി അടക്കമുള്ള വലിയ ആളുകൾ ഇൻഡസ്ട്രിയിലുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പിന്തലമുറ എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെയായിരുന്നു ദിതിയിലേക്ക് ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയായിരുന്നു? ഞാൻ 2014 പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പാസ്ഔട്ട് ആകുന്നു. 2009 ജോയിൻ ചെയ്തു, 14 പാസ്ഔട്ടായി. ആ സമയത്ത് റസൂലിക്കയുടെ കൂടെയായിരുന്നു ഞാൻ ജോയിൻ ചെയ്തു തുടക്കത്തിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്കോളർഷിപ്പ് കിട്ടിയിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിരുന്നത്. അപ്പോൾ റസൂൽ ഒക്കെയാണ് ഒരു മെൻറ്ററായിട്ട്
നമ്മളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതൊക്കെ നമ്മുടെ തുടക്കമൊക്കെ ഇട്ട് വന്നത് അദ്ദേഹമാണ്. അത് കഴിഞ്ഞിട്ട് അതിന് ആ സമയത്താണ് തിഥി എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് വന്നത്. തിഥി ഞങ്ങളുടെ എല്ലാവരുടെയും പുതിയ സിനിമയായിരുന്നു, ഞങ്ങളുടെ എല്ലാവരുടെയും ആദ്യത്തെ സിനിമയാണ്. ഓൾമോസ്റ്റ് ഓൾ ദ ടെക്നീഷ്യൻസ് ഫസ്റ്റ് ഫിലിം. ഞങ്ങളതിൽ ഒരുപാട് എഫേർട്ട് കൊടുത്തിട്ട് രണ്ട് വർഷത്തോളം ഞങ്ങൾ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു സിനിമയാണ്. അപ്പോൾ അതിലൂടെ കുറേ അത് കാരണം അതിലൂടെ കുറേ പടങ്ങൾ പിന്നീട് വരികയും ചെയ്തു. വയനാടിൻ്റെ കൂട്ടിയേറ്റ ചരിത്രം അതൊരു സിനിമയിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെയാണ് ജനിച്ചു വളർന്നത്, ഗ്രാമ പശ്ചാത്തലങ്ങൾ അനിവാര്യമാണ്. അങ്ങനത്തെ ഒരു ഗ്രാമത്തിൽ നിന്ന് തന്നെയാണ് സിനിമ ഷൂട്ട് ചെയ്യുന്നത്, ചെറിയ ഗ്രാമത്തിൽ വെച്ചിട്ട് ആണ് ഷൂട്ട് ചെയ്യുന്നത്. പറഞ്ഞ് ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്, വല്യമ്മയുടെ അമ്മയുടെ ഒരു അനുഭവങ്ങളിൽ വെച്ചിട്ടാണ് ഈ കഥ ഡെവലപ്പ് ആവുന്നത്. എന്തായിരുന്നു പക ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഒരു മനസ്സിലുണ്ടായിരുന്ന കാര്യം? പക ചെയ്ത് കഴിഞ്ഞിട്ട് ആളുകളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്തായിരുന്നു ആ സിനിമ കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ്? രണ്ട് എക്സ്പീരിയൻസുകൾ ഉണ്ടാവും. തീർച്ചയായും സിനിമ തുടങ്ങുന്ന ഒരു സമയത്ത് കുറച്ച് കാലങ്ങളായിട്ട് സ്ക്രിപ്റ്റ് എഴുതുകയും പല പല സ്ക്രിപ്റ്റുകളൊക്കെ ഡിസ്കസ് ചെയ്യുകയും ഡയറക്ടേഴ്സൊക്കെ ഡിസ്കസ് ചെയ്തൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതൊന്നും ആ സമയങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ 2019 നാട്ടിൽ കല്ലോടി എന്ന് പറയുന്ന ഒരു വില്ലേജാണ് ഞങ്ങൾ മാനന്തവാടിക്കടുത്ത് വയനാട്ടിൽ. അപ്പോൾ കല്ലോടിയിലുള്ള ഒരു പള്ളിപ്പെരുന്നാളിൻ്റെ അന്ന് ഞാനൊരു 3-4 വർഷം കഴിഞ്ഞിട്ടാണ് നാട്ടിൽ പള്ളിപ്പെരുന്നാൾ അറ്റൻഡ് ചെയ്യുന്നത്. കാരണം ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കും വെച്ച് കഴിഞ്ഞ് പിന്നെ വർക്ക് ചെയ്തുകൊണ്ട് നാട്ടിലേക്കുള്ള വരവ് വളരെ വല്ലപ്പോഴൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ 2019 വന്ന് പള്ളിപ്പെരുന്നാൾ കണ്ടപ്പോൾ അതിൻ്റെ ഒരു സ്കെയിൽ കണ്ടിട്ട് ആക്ച്വലി നമ്മൾ ഞെട്ടിപ്പോയി. ചിലപ്പോൾ അതിൻ്റെ ഒരു വിഷ്വൽ സൗണ്ട് സ്കെയിലൊക്കെ അതിന് മുമ്പ് അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവണമെന്നില്ല. നമുക്ക് അത് സ്ഥിരം അറിയുന്നൊരു സംഗതിയല്ല. നമ്മൾ വിട്ടുവന്ന് തിരിച്ചു വന്നപ്പോൾ അപ്പോൾ ഞാൻ അന്ന് എൻ്റെ അടുത്ത് സുഹൃത്തുണ്ട് മനുവിനോട് ഞാൻ പറഞ്ഞു, നമുക്ക് ഈ ഫെസ്റ്റിവലിൽ ഇതിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ എൻഡ് ചെയ്യുന്നൊരു സിനിമ നമുക്ക് നാട്ടിൽ വെച്ച് ഷൂട്ട് ചെയ്യണം. അത് അങ്ങനെ അന്നൊരു വെളിപാട് പോലെ തോന്നിയതാണ്. പിന്നെ ഞങ്ങൾ അതിന് വേണ്ടി വർക്ക് ചെയ്തു. അടുത്ത വർഷം ഫെസ്റ്റിവൽ നടന്ന ദിവസം ഞങ്ങൾ സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തു. ദ ഫൈനൽ ഡേ ഞങ്ങളുടെ ഷൂട്ടിംഗ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 1 ഇയർ കൊണ്ട് ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് പെരുന്നാളിന് ഷൂട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നീട് ഇപ്പം നാട്ടിലെ ആൾക്കാരൊന്നും സിനിമ കണ്ടിട്ടില്ല. നാട്ടിൽ ഇന്ത്യയിൽ പ്രീമിയർ ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ ഇനിയിപ്പം ഒരു ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ട് ചോദ്യമാണ്. കാരണം പുതിയ ആളുകൾ വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്ടർ എന്ന നിലയിൽ ഇന്ത്യയിൽ ഇത് റിലീസ് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ കേരളത്തിൽ റിലീസ് ചെയ്യുക എന്നുള്ളത് കുറച്ചും കൂടിയും കുറച്ച് വെല്ലുവിളികൾ ഉണ്ടാവും അല്ലേ? ആ സിനിമ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നാട്ടിലെ ആളുകൾ കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും നാട്ടിലാണ് ഇതിൻ്റെ ഫസ്റ്റ് ഓഡിയൻസ്, അവിടെയാണ് അവരെയാണ് കാണിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംഗതികളൊക്കെ ചെയ്യുന്നുണ്ട്. തിയേറ്റർ റിലീസ് പോസിബിൾ ആണോ എന്നറിയില്ല ഈ ഒരു അവസ്ഥയിൽ. പക്ഷേ അതിൻ്റെ കാര്യങ്ങൾ പ്രൊഡ്യൂസറൊക്കെ ഫിഗർ ഔട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് നാട്ടിലുള്ള ആളുകൾ കുറച്ച് പേരൊക്കെ കണ്ടിരുന്നു, കുറച്ച് സുഹൃത്തുക്കളൊക്കെ കണ്ടു. അപ്പോൾ അവർ ഇപ്പം അതിന് അതിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇമോഷണലി പടം ഫീൽ ചെയ്യാന്നുള്ളത്. കാരണം ഷൂട്ടിംഗ് പ്രോസസ്സ് ഭയങ്കര ഒരു ഓവറടിക്കുന്ന ഒരു പ്രോസസ്സായിരിക്കും. കാരണം നമ്മൾ ഒരുപാട് ടേക്ക് എടുക്കുകയും ഒരുപാട് ചലഞ്ചസ് ഉണ്ടാവും ഷൂട്ടിൽ. പക്ഷേ സിനിമ കാണുമ്പോഴുള്ള ഒരു ഒരു എന്താ പറയുക, ഒരു സുഖമൊന്നും സിനിമയുടെ ഷൂട്ടിങ്ങിൽ കിട്ടണമെന്നില്ല. അപ്പോൾ അത് കണ്ട ആളുകൾക്ക് ആ സിനിമ കാണിച്ചിട്ട് അവരെങ്ങനെ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നു എന്നറിയാനായിട്ടുള്ളൊരു ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അതൊരു വലിയ ഒരു റിലീസൊക്കെ വലിയ എനിക്ക് തോന്നുന്നു ഇമോഷണലി നമുക്ക് വലിയ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുന്നൊരു സംഭവം എന്നൊരു കാര്യമാണ്. തീർച്ചയായിട്ടും. കാരണം ആദ്യത്തെ സിനിമയാണ്, ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ആദ്യത്തെ കുട്ടിയെ പോലെയാണ്. ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവല് കൂടെ ഉണ്ടായിരുന്ന കോവർക്കേഴ്സ് സിനിമ കണ്ടിരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ വന്നിട്ട്? ഇല്ല, ഞങ്ങൾ ടൊറൻ്റോയിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അന്ന് ഈ വാക്സിൻ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇൻ്റർനാഷണലി നല്ല നമ്മൾ ഇതിൻ്റെ ഒരു സ്ക്രീനർ വെച്ച് നമ്മുടെ ടീം അംഗങ്ങളൊക്കെ കണ്ടിരുന്നു. നമ്മുടെ മെയിൻ ക്രൂ ഒക്കെ സിനിമ കണ്ടു, അവരൊക്കെ കണ്ടു. സിനിമാറ്റോഗ്രാഫറും എഡിറ്ററും ആക്ടേഴ്സൊക്കെ അങ്ങനെ ഞങ്ങളൊരു പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ സമയത്ത് കണ്ടിരുന്നു അവർ. ഒരു വലിയ കുറേ കാലം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വർഷത്തിന് മുകളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. അല്ല, ഷൂട്ടിംഗ് ഒരു 30-35 ദിവസത്തിനുള്ള ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിന് പ്രിപ്പയർ ചെയ്യാൻ ഒരു സമയം എഴുതാൻ ഒരു വർഷം എടുത്തിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് തന്നെ അതിനുള്ളിൽ തന്നെ ഒരു 4-5 ഞങ്ങളൊരു 4 മന്ത്സ് ഒക്കെ പ്രീ പ്രൊഡക്ഷൻ ചെയ്തിരുന്നു. കാരണം ആക്ടേഴ്സൊക്കെ പുതിയ ആൾക്കാരായത് കൊണ്ട് അവരെ വർക്ക്ഷോപ്പൊക്കെ ചെയ്ത് അങ്ങനെയുള്ളൊരു പ്രോസസ്സിലൂടെ കടന്നു വരുന്നു. ഈ ഇതിലേക്ക് ആക്ടേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വളരെ പരിചിതമായ ഒരു പ്രതലത്തിൽ നിന്നിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. വയനാടിൻ്റെ നിങ്ങൾ ജനിച്ചു വളർന്ന ഏരിയയെ കുറിച്ച് ഷൂട്ട് ചെയ്യുന്നു, ആ പ്രദേശങ്ങളെക്കുറിച്ച് അറിയുന്നു. അപ്പോൾ ഇതിലേക്കൊരു ആക്ടറിനെ അല്ലെങ്കിൽ ആക്ട്രസസിനെ ഇതിലേക്കുള്ള ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ, അഭിനയിക്കാൻ ശേഷിയുള്ള ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ആവശ്യമുണ്ടാവും. കാരണം അത് ഒരുപക്ഷെ നിങ്ങളുടെ മുമ്പിൽ ഈ ക്യാരക്ടേഴ്സൊക്കെ ഡയറക്ടർ എന്ന നിലയിൽ വളരെ വ്യക്തമായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ നിങ്ങൾ കഴിയും. അങ്ങനെ ആകുമ്പോൾ ഇതിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു തിരഞ്ഞെടുപ്പ് എങ്ങനെയായിരുന്നു?
നാട്ടിൽ ഇപ്പോൾ ഇത് കൺസീവ് ചെയ്ത സമയത്ത് തന്നെ ഈ ഒരു സ്റ്റോറി ഒരു നാട്ടിലെ ഒരു പുഴയും ആ പുഴയുടെ ചുറ്റുമുള്ള ആളുകളുടെ ഒരു ലൈഫും ആ ഒരു ഒരു പ്രത്യേകതയുള്ള ഒരു റിവറൊക്കെയാണ്. കാരണം ഒരുപാട് ആളുകൾ മരിച്ചിട്ടുള്ള സ്ഥിരം മരിക്കാറുള്ള അപ്പോൾ പാസ്റ്റിലൊക്കെ ആളുകൾ ഈ കൊന്ന് ഡെഡ് ബോഡീസൊക്കെ കയത്തിലൊക്കെ കെട്ടി താത്തിയെന്നൊക്കെ വിശ്വസിക്കപ്പെടുന്ന ഒരു ചരിത്രമുള്ളൊരു പുഴയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ചുറ്റുപാടുകളിലാണ് ബേസിക്കലി ഈ സിനിമയുടെ കഥ പരിസരം ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അതിൽ ഞാൻ എഴുതുന്ന സമയത്ത് തന്നെ എൻ്റെ മുൻപിൽ ലൊക്കേഷൻസ് ഉണ്ടായിരുന്നു, ലൊക്കേഷൻസ് ഉണ്ട്. അതിനോടൊപ്പം അവിടെ നിന്ന് കാസ്റ്റ് ചെയ്യാനുള്ള അവിടുത്തെയുള്ള റിയലായിട്ടുള്ള ആളുകൾ വെച്ചിട്ട് തന്നെയാണ് മിക്കവാറും സ്റ്റോറിയൊക്കെ എഴുതി വന്നത്. അപ്പോൾ ആ പുഴയിൽ നീന്തിയിട്ട് ഡെഡ് ബോഡി എടുത്ത് വരുന്ന ഒരാളുണ്ട്, ജോസ് എന്ന് പറഞ്ഞൊരാൾ. അയാളാണ് സ്ഥിരം അവിടെ ചെയ്യാറ്. പിന്നീടുള്ള ഇപ്പോൾ ബേസിൽ പൗലോസ് ആണ് അതിൽ നായകനായിട്ട് അഭിനയിച്ചത്. ബേസിൽ നാട്ടുകാരാണ്, നമ്മുടെ നാട്ടുകാരാണ്, വൻതോടിക്കാരനാണ്. ഞങ്ങളൊരു 10-15 വർഷമായിട്ട് അറിയുന്ന ആളുകളാണ്. അപ്പോൾ ബേസിലും ഞങ്ങളൊക്കെ ഒരു 1 ഇയറൊക്കെ അതിൽ ഡിസ്കസ് ചെയ്തിരുന്നു അതിൻ്റെ ക്യാരക്ടറിൻ്റെ കാര്യങ്ങളൊക്കെ. എഴുത്ത് മുതൽ ബേസിലൊക്കെ അറിയാം അത് എന്താണ് ക്യാരക്ടർ എന്നൊക്കെ ഉള്ളത്. അത് ആ സമയം ഒരുപാട് ഹെൽപ്പ് ചെയ്തു. പിന്നെ വിനീത കോശിയാണ് ആക്ട്രസ്സായിട്ട് അഭിനയിച്ചത്, നായികയായിട്ടുള്ളൊരു റോൾ ചെയ്തു. വിനീത അത്യാവശ്യം സിനിമകളൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ നിതിൻ ജോർജ് എന്ന് പറഞ്ഞ ആക്ടറുണ്ട്, ലൂക്കയിൽ പോലീസൊക്കെ ആയിട്ട് അഭിനയിച്ചൊരു ആക്ടറുണ്ട്. പിന്നെ അഭിലാഷ് നായർ എന്ന് പറഞ്ഞ എൻ്റെ ബാച്ച് മേറ്റ് ഉണ്ട്, FTA ആക്ടിങ് പഠിച്ചൊരാളുണ്ട്. ബാക്കിയുള്ള എല്ലാ ആൾക്കാരും അവിടെ നിന്നുള്ള ആളുകളാണ്. നമ്മൾ അവിടെ നിന്ന് തന്നെ അവരെ തന്നെ കണ്ടുപിടിച്ച് അവർ തന്നെ പെർഫോം ചെയ്തു, അവർ തന്നെ പെർഫോം ചെയ്യിപ്പിച്ച് എടുത്തതാണ്. അങ്ങനത്തെ ഒരു പ്രോസസ്സിലൂടെ പോയിട്ടുണ്ട്. ഈ സ്റ്റോറി ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, സ്റ്റോറി മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ഒരു സ്റ്റോറിയുണ്ട്, അതിനെ ഡെവലപ്പ് ചെയ്യുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു പ്രോസസ്സ്? എങ്ങനെയായിരുന്നു അതൊരു എഴുതിയുണ്ട്? ഒരു ചെറിയ സ്റ്റോറി ആയിരിക്കും കിട്ടിയത്, അല്ലെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിലൊക്കെ പറയുന്ന ഒരു വലിയ കുറേ കഥകളിലെ എവിടെയെങ്കിലുമൊക്കെയുള്ള കുറേ കാര്യങ്ങളായിരിക്കും. എക്സാക്ട്. അതെങ്ങനെ ഡെവലപ്പാക്കിയെടുത്തു? എനിക്കൊന്നത് ആദ്യം എനിക്ക് കിട്ടിയത് ആ സ്പേസാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ആ സ്പേസിനെ പറ്റിയിട്ടുള്ള ഒരു സിനിമ, അല്ലെങ്കിൽ ആ സ്പേസിലുള്ള ഒരു 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 യുണീക്കായിട്ടുള്ളൊരു എലമെൻ്റാണ് ഞാൻ ആദ്യം തപ്പിയെടുത്തത്. അത് അതീ പുഴയായിരുന്നു, പുഴയും പുഴയിൽ മുങ്ങാൻ വരുന്ന ഒരാളും എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ അതും അങ്ങനെയുള്ളൊരു ഒരു ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയുള്ള ആളുകൾ മരിക്കുകയും കൊന്ന് കെട്ടിത്താത്തുകയും ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സ്പേസിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറി ചിലപ്പോൾ ഒരു റിവെഞ്ച് ഡ്രാമയായിരിക്കും. ഞാനൊരു ആദ്യം ഒരു പൊളിറ്റിക്കൽ സെറ്റയറായിട്ടൊക്കെയാണ് ചിന്തിച്ചു തുടങ്ങിയത്. പക്ഷേ പിന്നീട് അമ്മച്ചി വലിയമ്മച്ചി പറഞ്ഞ പഴയ കഥകളൊക്കെ വെച്ചിട്ടും അവരുടെ അവർ ഈ പണ്ട് കോട്ടയത്തു നിന്ന് കോട്ടയം പിന്നെ തൊടുപുഴ അമ്മച്ചിയുടെ വീട് തൊടുപുഴയാണ്, കാശിൻ്റെ വീട് കുറുപ്പം തറയായത്. അപ്പോൾ അവരവിടെ നിന്ന് 1950s കുടിയേറി വന്നതാണ്. അപ്പോൾ ആ സമയത്ത് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ കുറേ കാടും കുറേ മൃഗങ്ങളും പിന്നെ വന്ന ആളുകളൊക്കെയാണ്. അപ്പോൾ അതാണ് സ്റ്റോറി ശരിക്കും. അങ്ങനെയല്ല, അതിൻ്റെ ഇതൊരു ഒരു കണ്ടംപററി ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്, ഇപ്പം നടക്കുന്ന സ്റ്റോറിയാണ്. പക്ഷേ അവർ ഈ വന്ന സമയത്തിൻ്റെ ഒരു സ്ട്രഗിളൊക്കെ അവർ കഥ പറയാറുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തുള്ള ചില ഇൻസിഡൻസൊക്കെ അമ്മച്ചി പറഞ്ഞിട്ടൊക്കെ ബേസിക്കലി ആ ഇൻസിഡൻസിനെയൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്തതാണ് ഈ ഒരു കഥയിലേക്ക്. അങ്ങനെയാണ് താമസം മാറി വരിക, ഒരു സ്ഥലത്ത് നിന്ന് മനുഷ്യൻ മറ്റൊരു സ്ഥലത്തേക്ക് എത്തുക. ആ സ്റ്റോറി അങ്ങനെ ഒരു വലിയ മുഴുനീളൻ കഥകളായിട്ട് മലയാള സിനിമയിൽ അധികം വന്നിട്ടില്ല. അങ്ങിങ്ങായിട്ട് ഈ കുടിയേറി പാർത്ത ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പല കഥകളിലായിട്ട് അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും. അപ്പോൾ ഇതും ഒരു നിങ്ങൾക്ക് എനിക്ക് ഒന്ന് മലയാള സിനിമയിലെ ആദ്യമായിട്ട് വരുന്ന ഒരു കുടിയേറ്റ കഥ അങ്ങനെ തന്നെ പറയൂ, പറഞ്ഞൂടെ എന്ന് പറഞ്ഞ കുടിയേറി വന്ന കുടുംബങ്ങൾ എന്ന് വെച്ചാൽ കുടുംബത്തിൻ്റെ പിന്തുടർച്ചാവകാശികളുടെ കഥയാണ് ബേസിക്കലി. അപ്പോൾ ബേസിക്കലി അന്ന് അവർ കുടിയേറി വന്ന സമയങ്ങളിൽ ഉണ്ടായിട്ടുള്ളൊരു രണ്ട് ഫാമിലികൾ തമ്മിലുള്ള ഒരു ഫ്യൂഡും ആ ഫ്യൂഡിൻ്റെ ബാക്കിയായിട്ട് ഇന്നത്തെ തലമുറ അതിനെ എങ്ങനെ ഫേസ് ചെയ്യുന്ന ഒക്കെയുള്ളതാണ് സിനിമയുടെ അവസാനം. എനിക്ക് തോന്നുന്നു കുറേ കുറച്ചും കൂടിയും കുറേ കൊലപാതകം അങ്ങനത്തെ ഒരു കുറച്ചും കൂടി ഒരു അവസാനം ആയിട്ട് വരുമ്പോൾ നമ്മളത് പറയുന്നില്ല, അത് കഥ സിനിമ കാണുക തന്നെ വേണം. യെസ്, അതിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഒരു നമുക്ക് അത് ഹാർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ അത് കുറച്ചും കൂടി നമുക്ക് മുമ്പിൽ ചലഞ്ചാണ് എങ്ങനെ കാണിക്കണം എന്നുള്ളത്. വയലൻസ് ഉണ്ട്, കാരണം അങ്ങനെ ഒരു വയലൻസ് എന്ന് പറഞ്ഞാൽ വയലൻസ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് കാണിക്കണം എന്നില്ല സിനിമയിൽ. ഞങ്ങൾ അങ്ങനത്തെ ഒരു അപ്രോച്ചാണ്. ഇപ്പം എൻ്റെ സിനിമയുടെ റഫർ എൻ്റെ ബാച്ച്മേറ്റ് ആയിരുന്നു ശ്രീകാന്ത്. ഞങ്ങൾക്ക് ഒരു ഒരു കോൺഷ്യസ് ഞങ്ങൾ എടുത്തൊരു ഡിസിഷൻ ആയിരുന്നു. കാരണം എങ്ങനെ ഒരു വയലൻസിനെ ഇപ്പം ആളുകൾ മരിക്കുന്നുണ്ട്, അപ്പുറം ഇപ്പുറയും ആളുകൾ കൊല്ലുകയും ചാവുകയൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിനെ എങ്ങനെ ഒരുപാട് കാണിക്കാതെ ഇങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കാന്നാണ് ഞങ്ങൾ അതിനെ മിക്കവാറും കാണിച്ചത് കൊണ്ടുവന്നത്. അപ്പോൾ ചിലപ്പം ഒരു മർഡറും നമ്മൾ അങ്ങനെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് കാണിക്കുന്നൊന്നുമില്ല, ഉണ്ടാവാം പക്ഷേ ചെറുതായിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. ഒരുപാട് ബ്ലഡ്ഷെഡ് ഒന്നും സ്ക്രീനിൽ കാണിച്ചില്ലെങ്കിലും പല രീതിയിൽ ഞങ്ങൾ അതിനെ വേറെ ശബ്ദം വെച്ചിട്ടും ഒക്കെ അതിനെ അവതരിപ്പിക്കാനാണ് ശ്രമിച്ചത്. മറ്റൊന്ന്, സിനിമ ഏകദേശം നിങ്ങൾ ഷൂട്ടിങ് കഴിഞ്ഞിട്ടാണ് പ്രൊഡ്യൂസറെ കിട്ടിയതെന്നുള്ളൊരു, അല്ലെങ്കിൽ പ്രീ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടാണ് ആ സമയത്താണ് മെയിൻ പ്രൊഡ്യൂസർ വരുന്നത് എന്നുള്ളൊരു വാർത്തയൊക്കെ മാധ്യമങ്ങൾ വന്നിരുന്നു. എന്തായിരുന്നു അതിൻ്റെ ഒരു ആ സമയം? കാരണം അതിന് മുന്നേ പ്രൊഡ്യൂസർ ഇല്ലാതെയായിരുന്നോ ഇതിനെ അപ്രോച്ച് ചെയ്തിരുന്നത്?
അല്ല പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു, രാജ് രാജ് രജകൊണ്ട എന്ന് പറഞ്ഞൊരു ഒരു ഹൈദരാബാദ് ഫിലിം മേക്കറാണ് അയാൾ. അപ്പോൾ അദ്ദേഹം ഇയോസിൽ താമസിക്കുന്നൊരു, അപ്പോൾ ഞാനും രാജും കൂടെ ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ പടത്തിൽ, രാജ് ഡയറക്റ്റ് ചെയ്തൊരു പടത്തിൽ ഞാൻ സൗണ്ട് ഡിസൈൻ ചെയ്തു. സൗണ്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ കഥയൊക്കെ കുറേ പറഞ്ഞു, രാജ് അത് ഇൻട്രസ്റ്റഡ് ആയി, നമുക്ക് ഒരു ചെറിയ സിനിമയായിട്ട് ചെയ്യാം എന്നൊരു പ്ലാനിലേക്കാണ് വന്നത്. ഞങ്ങൾ ഷൂട്ട് ചെയ്ത് ഫസ്റ്റ് കട്ടൊക്കെ ആണ് അനുരാഗ് കശ്യപ്പ് കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് കട്ട് കണ്ടിട്ടാണ് അനുരാഗ് കശ്യപ്പ് ടീമിലേക്ക് വരുന്നത് ആസ് എ പ്രൊഡ്യൂസർ, ബിക്കോസ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ടൈപ്പ് ഒരു സിനിമയാണെന്ന് തോന്നിയിട്ടുണ്ടാവാം. അങ്ങനെ അങ്ങനെയുള്ളൊരു ഇതിലാണ് അനുരാഗ് കശ്യപ്പ് ടീമിലേക്ക് വരുന്നത്. ഒരു ഈ കഥ ശരിക്ക് കഥ പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ കഥ എങ്ങനെയാണ് ഡെവലപ്പായിട്ട് വരുന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഒരു തുടർച്ച, എങ്ങനെയാണ് ഈ കഥ തുടക്കവും അവസാനത്തേക്കും വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഒരു ആകെ തുകയായിട്ട് വരുന്നത്, എന്തൊക്കെയാണ് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ? എടുത്തിൻ്റെ ഒരു പ്രോസസ്സിൽ കഥ ഓരോ ഓരോ സമയങ്ങളിൽ ഡെവലപ്പ് ചെയ്തൊരു സംഗതിയാണ്. അതിൽ ചിലപ്പോൾ അതിൻ്റെ അതിൽ റോമിയോ ജൂലിയറ്റിൻ്റെ ചില ഇതുണ്ടാവാം. ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് പഠിച്ചിരുന്നത് ബി എ ഒക്കെ, അത്യാവശ്യം വായനയൊക്കെ ഉണ്ടായിരുന്നു ആ സമയങ്ങളിലൊക്കെ. പിന്നെ ചിലപ്പം മഹാഭാരതത്തിൻ്റെ ചില റെഫറൻസുകളൊക്കെ ഉണ്ട് അതിൽ. ബേസിക്കലി ഞാൻ അറ്റംപ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു ക്യാരക്ടേഴ്സിന് ബിൽഡ് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത്. മോർ ദാൻ ഗെറ്റിംഗ് ഇൻ ടു എ ഡിഫറെൻറ്റ് സ്റ്റോറി, ഞാൻ അതൊരു അറ്റംപ്റ്റ് ചെയ്തത് ട്രൈ ടു യുനോ ഗെറ്റ് ഇൻ ടു ഡീറ്റെയിൽസ് ഓഫ് എ ക്യാരക്ടർ എന്നുള്ളതായിരുന്നു. സാധാരണ സിനിമകളിൽ നമ്മളൊരു ചിലപ്പോൾ ഒരു രണ്ടോ മൂന്നോ ക്യാരക്ടർ, ചിലപ്പോൾ ഒരു ക്യാരക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ മാക്സിമം മൂന്ന് ക്യാരക്ടർ ആയിരിക്കും നമ്മളൊരു ഒരു ത്രീ ഡയമെൻഷൻ ഒക്കെ ഡെവലപ്പ് ചെയ്യാം ക്യാരക്ടറിൻ്റെ. പക്ഷേ ഇതിൽ എനിക്ക് തോന്നുന്നൊരു ഒരു 7 to 8 ക്യാരക്ടേഴ്സിൻ്റെ ത്രീ ഡയമെൻഷണൽ ഇതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തിരുന്നു, അവരുടെ ഒരു ക്യാരക്ടർ ട്രേറ്റ്സൊക്കെ ഡെവലപ്പ് ചെയ്യേണ്ടത് വന്നിരുന്നു. എനിക്ക് തോന്നുന്നു ദ ഓഡിയൻസ് വിൽ കണക്ട് ടു ദ ഓഡിയൻസ് ഫസ്റ്റ് ആൻഡ് ദെൻ ടു ദ സ്റ്റോറി, അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചിലപ്പോൾ സിനിമ അങ്ങനെയാണ് എനിക്ക് വർക്ക് ചെയ്യാറ്, അങ്ങനത്തെ ഒരു അപ്രോച്ചാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. മലയാള സിനിമ ഒരു വലിയ രീതിയിലേക്ക് മാറുകയാണ്. പലപ്പോഴും മലയാള സിനിമയിൽ മുമ്പുണ്ടായിരുന്ന പരമ്പരാഗത രീതികളിൽ നിന്നൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ സിനിമ ചെയ്യുമ്പോൾ തോന്നിയിട്ടുണ്ടോ ഈ മലയാള സിനിമയിലുള്ള മാറ്റങ്ങൾ, കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുടെ മാറ്റങ്ങൾ, അവർക്കുള്ള പുതിയ ടെക്നിക്സ്? ഇപ്പോൾ നിങ്ങൾ സൗണ്ട് എഞ്ചിനീയറാണ്, ഡയറക്ടർ നിതിൻ ലൂക്കോസ് എന്ന് പറയുന്ന ഒരു സൗണ്ട് എഞ്ചിനീയർ എന്നാണ് മലയാള സിനിമയിൽ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു വേൾഡ് സിനിമയിൽ ഒരു ഇംഗ്ലീഷ് സിനിമ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ചോദിക്കാം. അപ്പോൾ അതൊരു ഈ മാറ്റം മലയാള സിനിമയിലെ മാറ്റം എങ്ങനെയാണ് ഒരു ഡയറക്ടർ എന്ന നിലയിൽ കാണുന്നത്? അല്ല, ഞാൻ ഒരു 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 ടെക്നീഷ്യൻ, ഒരു സൗണ്ട് ഡിസൈനർ എന്ന രീതിയിൽ ഞാൻ വളരെ ബ്ലെസ്ഡ് ആണ്. കാരണം ഐ ഗോട്ട് ടു വർക്ക് വിത്ത് എ ലോട്ട് ഓഫ് ഡയറക്ടേഴ്സ്. ഞാനൊരു ഒരു 20 സിനിമയ്ക്ക് മോഡൽ സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ഡയറക്ടേഴ്സ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. ബേസിക്കലി എങ്ങനെ പലതരത്തിലുള്ള ഡയറക്ടേഴ്സ് ഉണ്ടാവും. ആദ്യമായിട്ട് സിനിമയിൽ ആൾക്കാരുണ്ട്, വളരെ എക്സ്പീരിയൻസ് ദിവാകർ ബാനർജീനെ പോലുള്ള ഡയറക്ടർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഹോളിവുഡിലെ ബെനറ്റ് മില്ലറോടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ എല്ലാ റീജിയനിലും പല തരത്തിൽ, ഇപ്പോൾ തിഥിയുടെ ഡയറക്ടർ രാം റെഡ്ഡി, ഇപ്പോൾ ഓരോരുത്തർ ഓരോ രീതിയിലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഓരോ തരത്തിലുള്ള ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യുകയും ഇപ്പം അവരുടെ ഒരു ഒരു വർക്കിംഗ് സ്റ്റൈലൊക്കെ കണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈവൻ ഇപ്പോൾ റസൂൽ പൂക്കുട്ടി അദ്ദേഹം ആണെങ്കിൽ തന്നെയും ഒക്കെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ എന്താ പറയുക, പറയാതെ തന്നെ പഠിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. ഞാൻ അദ്ദേഹത്തിന് കൂടെ ഒരു ഇൻറ്റേൺഷിപ്പൊക്കെ ചെയ്ത സമയത്ത് ഇപ്പം ഇങ്ങനെയുള്ള ഒരു 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 നല്ലൊരു ഒരു മെൻറ്റർഷിപ്പ് എനിക്ക് കിട്ടിയിരുന്നു സിനിമ ചെയ്യുന്നതിന് മുമ്പ്. എനിക്ക് സ്പെഷ്യലി ഇപ്പോൾ നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ സിങ് സൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും. അപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യുമ്പം ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, അവർ ആക്ടേഴ്സിനെ ഡയറക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സംഗതിയാണ്. ഇതൊക്കെ നമ്മൾ ബേസിക്കലി കണ്ട് പഠിക്കും കുറേ. അപ്പോൾ അങ്ങനത്തെ ഒരു കൺവിക്ഷനൊക്കെ നമ്മൾ മെല്ലെ ഡെവലപ്പ് ചെയ്ത് വരും. അതൊരു ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. ഒരു ഇംഗ്ലീഷ് സിനിമ ബെനറ്റ് മില്ലർ അല്ലേ, ബെനറ്റ് മില്ലറിൻ്റെ കൂടെ ഒരു ഡോക്യുമെൻ്ററി ആയിരുന്നു. ഡോക്യുമെൻ്ററി ദലൈലാമയുടെ കൂടെ, ദലൈലാമ അത് എനിക്കൊന്ന് വലിയ എക്സ്പീരിയൻസ് ആയിരിക്കും. എന്താണ് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയത്? നമ്മുടെ നമ്മുടെ സാധാരണ നാട്ടിലെ സിനിമയിൽ നിന്നും എത്രത്തോളം വ്യത്യാസമുണ്ട്? അവർ വളരെ പ്രിപ്പയറായിട്ട് സിനിമ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെയാണ് അവരതിനെ വിശ്വസിക്കുമെന്ന് തോന്നുന്നത്. നമ്മൾ ചിലപ്പം അങ്ങനെ ആവണമെന്നില്ല, എല്ലാവരും അങ്ങനെയല്ല. ഓരോരുത്തർ ഓരോരുത്തർക്ക് ഓരോ സ്റ്റൈലുണ്ട്, ഓരോ ഡയറക്ടേഴ്സിന് ഓരോ സ്റ്റൈലുണ്ടാവും. പക്ഷേ എനിക്കൊന്ന് ഇവർ ഞങ്ങളൊരു ഒരു 1.5 മണിക്കൂറിൻ്റെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് ഞങ്ങൾ 4 മുതൽ 5 ദിവസം വരെ സ്പെൻഡ് ചെയ്തു അവിടെ. ആകെ ഇത്രയും സമയമാണ് ഇൻ്റർവ്യൂ ചെയ്യേണ്ടത്, കാരണം അദ്ദേഹം അതിൽ കൂടുതൽ സമയം തരില്ല. ദലൈലാമ അത്യാവശ്യം അത്ര അതിൽ കൂടുതൽ സമയം അനുവദിക്കില്ല. സെറ്റ് പ്ലസ് ക്ലാസ് സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് സമയമൊന്നുമില്ല. അപ്പം നമ്മളെ ഇതിനുള്ളിൽ ഞങ്ങളൊരു 3 ദിവസം പ്രിപ്പയറിംഗ് ആയിരുന്നു, വിത്ത് സൗണ്ട്, ക്യാമറ, അതിൻ്റെ ലൈറ്റിങ്ങും ലോഡിങ് ഓൾ ദ ഡി ഐ എല്ലാം പ്രിപ്പയർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ സ്കിൻ ടോൾ ആളുടെ എല്ലാം ചെയ്ത് വെച്ചിട്ട് 3 ദിവസം പ്രിപ്പയർ ചെയ്തിട്ടാണ്, 4th ദിവസമാണ് ദലൈലാമ വരുന്നത്. അപ്പോൾ അത്രയും പ്രിപ്പയർ ചെയ്തിട്ടാണ് അവർ ഷൂട്ട് ചെയ്യുക. അത് ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളതിന് മുമ്പ് വർക്ക് ചെയ്തിട്ടുണ്ടാവുന്നില്ല.
പിന്നീട് ഞാൻ ജൂലി തൈമൂർ എന്ന് പറഞ്ഞ ഡയറക്ടറെ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവരൊക്കെ ഹോളിവുഡിൽ നിന്ന് വർക്ക് ചെയ്യുന്ന രാജസ്ഥാനിലാണ് ഷൂട്ട് ചെയ്തതൊക്കെ. ഒരു ഒരു പീരീഡ് സിനിമയൊക്കെ ആയിരുന്നു, ഒരു വൺ വീക്ക് ഒക്കെ ഉണ്ടായിരുന്നു അവരോട്, അവർ ഇന്ത്യൻ ഷെഡ്യൂൾ ചെയ്ത സമയത്ത്. അതൊക്കെ ഭയങ്കര റിസോൾട്ട് എക്സ്പീരിയൻസ്. ഓരോ രാജ്യത്തിലെ ഓരോ കൾച്ചറിൽ നിന്ന് വരുന്ന ആളുകൾ സിനിമയെ അപ്രോച്ച് ചെയ്യുന്നത് വളരെ ഡിഫറെൻ്റ് ആണ് ശരി. അപ്പം ചിലപ്പോൾ നമ്മുടെ റീജിയൻ സിനിമ ഷൂട്ട് ചെയ്യുന്നവരെ അല്ല, മലയാള സിനിമ ഷൂട്ട് ചെയ്യുന്നവർ അപ്രോച്ച് അല്ല ബോളിവുഡ് ചെയ്യുമ്പോൾ. ഇന്ത്യയിൽ അത് വേറൊരു തരത്തിലാണ് അവരതിനെ അപ്രോച്ച് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഹോളിവുഡിൻ്റെ ഒരു അപ്രോച്ച് കുറേയൊക്കെ ഹിന്ദിയെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. വർക്ക് ഫ്ലോയിലൊക്കെ മലയാളത്തിൽ ചിലപ്പം ഇപ്പോൾ റീജിയൻ സിനിമയിലേക്ക് ചിലപ്പോൾ അത്രയും ആ ഒരു ഇതിൽ വന്നിട്ടുണ്ടാവണമെന്നില്ല. പക്ഷേ ഒരു പ്രോസസ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ സിനിമ ഉണ്ടാക്കുന്ന ഒരു എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മലയാള സിനിമ ഇസ് ഡൂയിങ് വെരി വെൽ. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റും സ്റ്റൈലൊക്കെ മലയാള സിനിമയിൽ ഇപ്പം ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഒരുപാട് ഡയറക്ടേഴ്സ്. ഇപ്പം ദിലീഷ് പോത്തനും ലിജോ ജോസ് വലിശ്ശേരിയും ഒരുപാട് ഒരുപാട് നല്ല ഡയറക്ടേഴ്സ് ഉണ്ട്. വളരെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ അപ്രോച്ച് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരാണ്. പകയിലേക്ക് തന്നെ വരികയാണെങ്കിൽ നെക്സ്റ്റ് പക കഴിഞ്ഞാൽ അടുത്ത പ്രൊജക്റ്റ് എന്താണ്? പക കഴിഞ്ഞാൽ അടുത്ത പ്രൊജക്റ്റ് ഞങ്ങൾ ഈയൊരു ഒരു ഫെസ്റ്റിവൽ സർക്യൂട്ട് സിനിമകൾ വീണ്ടും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഒരു സിനിമയിൽ വളർത്തൊരു ഡിസ്കഷനുണ്ട് അനുരാകശ്യപ്പും നമ്മുടെ പകയുടെ പ്രൊഡ്യൂസേഴ്സ് തന്നെ. പക്ഷേ അതൊരു ഒരു ഒരു വലിയ പ്രോസസ് ആയിരിക്കും. കാരണം ഒരു ഫെസ്റ്റിവൽ സിനിമയ്ക്ക് ഒരു 3 വർഷത്തെ ഒരു ഒരു ലൈഫ് ഉണ്ടാവും. ബിക്കോസ് ഒരു സിനിമ പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന വരെ ഒരു 1 ഇയർ ഉണ്ടാകും. ഷൂട്ട് ടു കംപ്ലീഷൻ ഓഫ് ദ ഫിലിം 1 ഇയർ ആയിരിക്കും. പിന്നെ അതിൻ്റെ ഒരു ഫെസ്റ്റിവൽ ജേണി ഒരു 1 ഇയർ ആയിരിക്കും. അതൊരു ലോങ് പ്രോസസ്സാണ്. അതിനൊപ്പം ഇപ്പോൾ കൊമേഴ്ഷ്യൽ സിനിമയിലും സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള എഴുത്തും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഗ്രാജുവലി. ഓക്കെ. മലയാള സിനിമയിൽ നമ്മൾ മൊത്തത്തിൽ സിനിമ എടുക്കുകയാണെങ്കിൽ സിനിമയിൽ ഈ അവാർഡ് സിനിമകൾ ഒരു ഭാഗത്തും അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സിനിമകൾ മറ്റൊരു ഭാഗത്തേക്കുമായിട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ തന്നെ ആക്കി വരുന്നുണ്ടോ, അതിനൊരു ബൗണ്ടറി ഉണ്ടോ? എനിക്ക് തോന്നുന്നത് അതിനുള്ളൊരു അങ്ങനെയുണ്ട്. അതൊരു അതിന് പല കാരണങ്ങളുണ്ടാവാം. ചിലപ്പം അതിനുള്ള ബജറ്റ് ഇഷ്യൂസ് ആയിരിക്കും, ചിലപ്പോൾ സ്റ്റൈലാവാം, പല കാര്യങ്ങളുണ്ടാവും. എനിക്ക് തോന്നുന്നത് ഈ OTT ഒക്കെ വന്ന സമയത്ത് അങ്ങനെയുള്ളൊരു ഒരു ഒരു ബൗണ്ടറീസൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. എല്ലാ ലാംഗ്വേജ് ആളുകളും മലയാള സിനിമ കാണുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പം ചിലപ്പോൾ നല്ലൊരു തെലുങ്ക് സിനിമയാണെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പം നല്ലൊരു ഹിന്ദി സിനിമ, അല്ലെങ്കിൽ തമിഴ് സിനിമയൊക്കെ ആണെങ്കിലും ആളുകൾ പറഞ്ഞാൽ നമ്മൾ മലയാളികൾ വരുന്ന കാണാറുണ്ടാവും. സബ് ടൈറ്റിൽ വെച്ച് നമുക്ക് ഏതാണ്ട് എല്ലാ സിനിമകളും കാണാനൊക്കെ പറ്റും. എനിക്ക് തോന്നുന്നു മലയാള സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു ഒരു പോസിബിലിറ്റി കിട്ടിയതുകൊണ്ട് ആ ഒരു ഡിഫറൻസ് ഇപ്പോൾ കുറഞ്ഞു വരികയാണെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു സമയങ്ങളിൽ. ഇപ്പോൾ നമുക്ക് ഒരു സ്ഥിരം കൊമേഴ്ഷ്യൽ സിനിമയുടെ ഫോർമുലകളില്ലാതെ സിനിമകൾ ചെയ്യാൻ പറ്റും. അതും ഇപ്പോൾ ഫഹദ് ഫാസലിനെ പോലുള്ള ആക്ടർ കുമ്പളങ്ങി നൈസ് എന്ന് പറഞ്ഞ സിനിമയിൽ വളരെ ഭയങ്കര അൺകൺവെൻഷണൽ ആയിട്ടുള്ളൊരു ഒരു റോളാണ് ചെയ്തത്. കാരണം അങ്ങനത്തെ ഒരു ഒരു റോള് ചിലപ്പം ഒരു സ്റ്റാറായിട്ടുള്ള ആക്ടർ ചെയ്യാൻ റെഡി ആവണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് സൈൻ. അപ്പോൾ രണ്ട് ഭാഗത്തും എനിക്ക് തോന്നുന്നു ഇത് കൊമേഴ്ഷ്യലും ആവാം, അതെ നമ്മളെ അവാർഡിലേക്കും ആവാം, അതെ ഫെസ്റ്റിവൽ സിനിമയിലേക്കും മാറാം. അങ്ങനെയല്ല, ആളുകളുടെ ടേസ്റ്റ് ആണ്, സബ്ജക്റ്റീവ് പോയിന്റ് ഓഫ് വ്യൂ മാത്രമല്ല. ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ എന്തായിരിക്കും പക റിലീസ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ റിലീസ്? മോസ്റ്റ്ലി ബിഗിനിങ് ഓഫ് നെക്സ്റ്റ് ഇയർ, ഒരു ജാനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി മാർച്ച് ഒക്കെ ആയിട്ട് റിലീസ് ആവാനുള്ള ഒരു സാധ്യത. ചിലപ്പോൾ തിയേറ്റർ ആയിരിക്കും അല്ലെങ്കിൽ OTT ആയിരിക്കും, അതിനെപ്പറ്റി അറിയില്ല. വി ആർ സ്റ്റിൽ ഫിഗറിംഗ് ഇറ്റ് ഔട്ട് എന്താണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഇനി ഏത് ഫിലിം ഫെസ്റ്റിവലിലായിരിക്കും പക ഉണ്ടാവുക? ഇപ്പോൾ റെഡ് സീ കഴിഞ്ഞ് നമ്മൾക്ക് കിട്ടിയൊരു ഫിലിം ഫെസ്റ്റിവൽ പാം സ്പ്രിംഗ് ആണ്, US പ്രീമിയർ ആയിട്ട്. പാം സ്പ്രിംഗ് എന്ന് പറഞ്ഞ് കാലിഫോർണിയയിലുള്ളൊരു ഫെസ്റ്റിവലാണ്, ഇറ്റ്സ് എ ബിഗ് ഫെസ്റ്റിവൽ. അതിൽ ഒരു ന്യൂ വോയിസസ് ന്യൂ ഡയറക്ടേഴ്സ് എന്നുള്ള സെക്ഷനിൽ നമ്മൾ കോമ്പറ്റീഷനിൽ സെലക്ട് ആയിട്ടുണ്ട്. അത് ജാനുവരിയിലാണ്. പിന്നെ USA ആൾക്കാർക്ക് പക, USA ആൾക്കാർക്ക് പക കാണാവുന്നതാണ് അവിടെ അവിടെ തീർച്ചയായിട്ടും. ഇവിടെ ഇപ്പോൾ സൗദി അറേബ്യയിൽ ജിദ്ദയിൽ പക ആൾക്കാർ കണ്ടു. എനിക്ക് തോന്നുന്നു പല ലാംഗ്വേജിലെ ആളുകളും കണ്ടിട്ടുണ്ടാവും, മലയാളികൾ മാത്രമല്ല, സൗദികൾ, മിഡിൽ ഈസ്റ്റിലെ മറ്റാളുകൾ, വിദേശത്തുനിന്ന് വന്ന USA UK പോലെയുള്ള അവിടെ നിന്ന് വന്ന ആളുകൾ, മറ്റു പല ഒരുപാട് ഫിലിമുകൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായിരുന്നു അവരുടെ എക്സ്പീരിയൻസ്, ആളുകളെ കണ്ട ആളുകളുടെ എക്സ്പീരിയൻസ്? സിനിമ ഒരു നല്ല അഭിപ്രായങ്ങൾ കണ്ടു, ആവറേജ് അഭിപ്രായങ്ങൾ കേട്ടു. ബിക്കോസ് ഒരു മിക്സഡ് എക്സ്പീരിയൻസ് ആയിരിക്കും എപ്പോഴും. കാരണം സിനിമ ഒരു ഒരു സബ്ജക്റ്റീവായിട്ട് മാത്രം വർക്ക് ചെയ്യുന്നൊരു സംഗതിയാണ്. കാരണം ചിലപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സിനിമ ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു സിനിമയായിരിക്കും. എനിക്ക് തോന്നുന്നു നല്ലതും ചീത്തതായിട്ടുള്ള സിനിമകളല്ല എല്ലാം, നമുക്കിഷ്ടമുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള സിനിമകൾ മാത്രമേ ഉള്ളൂ. അത് എല്ലാവർക്കും സബ്ജക്റ്റീവായിട്ടുള്ള നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടില്ല നമ്മളൊരു പ്ലാറ്റ്ഫോമിനെ ചിലപ്പോൾ ജഡ്ജ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ബേസിക്കലി അത് എന്തൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നുള്ള ഡിഫറൻസേ ഉള്ളൂ. പക്ഷേ ഫ്രം ദ തിയേറ്റർ ആളുകൾ കഴിഞ്ഞിറങ്ങിയപ്പം നല്ലൊരു ഒരു ഒരു റിവ്യൂ കിട്ടിയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ആളുകൾ കൂടുതൽ സിനിമ കാണുന്നത്, ഒരു തിയേറ്ററിലിരുന്ന് സിനിമ കാണുന്നത്. സോ ദാറ്റ് വാസ് എ ബിഗ് എക്സ്പീരിയൻസ് ഫോർ ഡയറക്ടർ. അത് വളരെ
ഒരു ഇമോഷണൽ എക്സ്പീരിയൻസ് തന്നെയാണ് ആക്ച്വലി. അങ്ങനെ അങ്ങനെ ഒരു സിനിമ ആളുകളുടെ കൂട്ടിരുന്ന് കാണുക എന്ന് പറയുന്നത്. വ്യക്തിപരമായി ചോദിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഇനി കേരളത്തിലെ മലയാള സിനിമയിലെ ഏതൊക്കെ പ്രൊജക്റ്റുകളാണ് സൗണ്ട് എഞ്ചിനീയറായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളായിട്ട് വരുന്നുണ്ടോ? തീർച്ചയായിട്ടും യെസ്, ഞങ്ങളിപ്പം ഒന്ന് രണ്ട് പ്രൊജക്റ്റുകൾ ഇപ്പോൾ ഒരെണ്ണം ഷൂട്ട് നടക്കുന്നുണ്ട് ഒരു പടത്തിൻ്റെ, വേറെ പണം ഷൂട്ട് തുടങ്ങാം. കൊമേഴ്ഷ്യൽ പടങ്ങൾ തന്നെ, കൊമേഴ്ഷ്യലി ഉള്ള സിനിമകൾ തന്നെയാണ് സിനിമകളിലാണ്. അപ്പോൾ അതിൽ അതിൽ പാർട്ടാവുന്നുണ്ട്, സൗണ്ട് ചെയ്യുന്നുണ്ട്. മുമ്പോട്ട് പോകുമ്പോൾ ഇനി കൂടുതലായിട്ടും ഡയറക്ടറായിട്ടാണോ വരിക, അതോ ഞങ്ങൾ മലയാള സിനിമയിൽ അല്ലെങ്കിൽ വേൾഡ് സിനിമയിലോ ഒക്കെ സൗണ്ട് എഞ്ചിനീയറായിട്ട് തന്നെയാണോ വരാൻ പോകുന്നത്? രണ്ടും രണ്ടും ചെയ്യും. കാരണം സൗണ്ട് ഇസ് ആൻ എക്സ്പെർട്ടൈസ്, ഞാൻ പഠിച്ചെടുത്തൊരു എക്സ്പെർട്ടൈസ് ആണ് സൗണ്ട്. അത് എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് സൗണ്ട് ചെയ്യാമെന്നുള്ളത്. കാരണം അതൊരു തരത്തിലുള്ള ഒരു വേറൊരു തരത്തിലുള്ള എനിക്ക് തോന്നുന്നത് രണ്ടും അടുത്തടുത്ത് നിൽക്കുന്ന സാധനങ്ങളാണെങ്കിലും ഡയറക്ടർക്ക് ഒരുപാട് വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഡയറക്ടർക്ക് സൗണ്ട് ഡിസൈനർക്ക് അയാളുടെ ഒരു ഒരു ഏരിയ ഓഫ് വർക്ക് ആണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുക. പക്ഷേ ഡയറക്ട് ചെയ്യാന്നുള്ളത് ഒരുപാട് സമയം കൊടുക്കേണ്ട ഒരു ഒരു സംഗതിയാണ്. സൗണ്ട് ചിലപ്പോൾ നമ്മളൊരു സിനിമയ്ക്ക് കൊടുക്കുന്നതിനേക്കാളും ചിലപ്പം ഒരു 4 to 5 times നമുക്ക് ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടി കൊടുക്കേണ്ടി വരും. അതൊരു രണ്ടും രണ്ട് തരത്തിലുള്ള എക്സ്പീരിയൻസുകളാണ്. ഒരു ഒരു എനിക്ക് തോന്നുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ പ്ലഷറാണ് ഇതിൽ രണ്ടിലും നമുക്ക് കിട്ടുക. രണ്ടും ഡിഫറെൻ്റ് ആണ്. ഐ എൻജോയ് ബോത്ത്. പക്ഷേ ഡിഫറെൻ്റ് ആയിട്ട് സിനിമ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുന്ന സമയത്താണ് അടുത്ത സിനിമ ചെയ്യുക. ഒന്ന് രണ്ട് കഥകളിങ്ങനെ ഞാൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഞങ്ങളും സുഹൃത്തുക്കളൊക്കെ ആയിട്ട്. അപ്പം അത് സിനിമകളാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ മേ ബി നെക്സ്റ്റ് ഇയർ, എൻഡ് ഓഫ് നെക്സ്റ്റ് ഇയർ ചിലപ്പോൾ ഷൂട്ട് ചെയ്യാം. പക്ഷെ അതിനോടൊപ്പം സൗണ്ട് തീർച്ചയായിട്ടും സൗണ്ട് ചെയ്യുന്നുണ്ട്. സൗണ്ട് ഒരു എക്സ്പെർട്ടൈസ് ആയിട്ട് പഠിച്ചെടുത്തൊരു സംഗതിയാണ്. സോ അത് അതും ഇപ്പോൾ ഒന്ന് രണ്ട് സിനിമകളിൽ, മലയാള സിനിമകളിൽ കുറച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. താങ്ക് യു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. സന്തോഷം ഈ ജിദ്ദയിൽ ഇങ്ങനെ ഇരുന്ന് ഈ റെഡ് സീയുടെ കാറ്റും കൊണ്ട് നമ്മൾ കുറേ സംസാരിച്ച്. സിനിമ ഇനി അടുത്ത ദിവസങ്ങളും കൂടി ഇവിടെ പ്രദർശനം കൂടി ഉണ്ട്, അതും കൂടി കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ചു പോകുക. നന്ദി. ഓഡിയൻസ് ജദ്ദ, പ്രത്യേകിച്ച് മലയാളികളോട് സിനിമ റിലീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കാണാം. പക്ക റിവർ ഓഫ് ബ്ലഡ് എന്നാണ് സിനിമയുടെ പേര്. പക്ക എന്നാണ് മലയാളം, ഇംഗ്ലീഷ് ടൈറ്റിലാണ് റിവർ ഓഫ് ബ്ലഡ് എന്നുള്ളത്. ഒരു ഒരു റിവഞ്ച് ഡ്രാമയാണ്. സോ ഹോപ്പ് എല്ലാവരും കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.